വെള്ളേട്ടനിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെലുബട്ടം കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. വെള്ളിയേട്ടനിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും. ഒടുവിൽ അത് നടന്നില്ല, തിരക്കഥ പൊളിച്ചെഴുതി. നരസിംഹത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട കാര്യമാണ്. നന്ദഗോപാൽ മാരാറായി അദ്ദേഹം തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രണ്ട് സിനിമകളാണ് നരസിംഹവും വെള്ളിയേട്ടനും. നരസിംഹത്തിൽ മോഹൻലാലാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിൽ വെള്ളിയേട്ടനിൽ മമ്മൂട്ടിയാണ് നായക വേഷത്തിൽ എത്തിയത്. ഇരു സിനിമകളും പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിച്ച ചിത്രങ്ങളാണ്. നരസിംഹത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട കാര്യമാണ്. നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാർ എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണുള്ളത്. മോഹൻലാൽ ചിത്രത്തിൽ അതിഥി വേഷം ചെയ്യാൻ വലിയ സന്തോഷത്തോടെയാണ് അന്ന് മമ്മൂട്ടി എത്തിയതെന്ന് ഷാജി കൈലാസ് ഓർക്കുന്നു. നരസിംഹത്തിന് ശേഷം വെള്ളിയേട്ടൻ ചെയ്തപ്പോൾ മോഹൻലാലിനെ അതിഥി വേഷത്തിൽ കൊണ്ടുവരാൻ ആലോചന നടന്നിരുന്നു. പിന്നീട് അത് നടക്കാതെ പോയതാണെന്നും ഒരു അഭിമുഖത്തിൽ ഷാജി കൈലാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. നരസിംഹത്തിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്നതുപോലെ വെള്ളിയേട്ടനിൽ മോഹൻലാലിനെ കൊണ്ടുവരാനും ഒരു ശ്രമം നടത്തിയിരുന്നു. മോഹൻലാൽ ആവേശപൂർവമാണ് അതിനോട് പ്രതികരിച്ചത്. എന്നാൽ ചിത്രീകരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ഊട്ടിയിൽ മറ്റൊരു ചിത്രത്തിന്റെ തിരക്കിലും ദുബായ് പ്രോഗ്രാം ഷെഡ്യൂളിന്റെ തിരക്കിലുമായി പോയി. പിന്നീട് രഞ്ജിത്ത് തിരക്കഥ മാറ്റി എഴുതിയാണ് ഇപ്പോൾ വെള്ളിയേട്ടനിൽ കാണുന്ന ക്ലൈമാക്സിൽ എത്തിയതെന്നും ഷാജി കൈലാസ് പറയുകയാണ്. ഏതായാലും ഈ ഒരു വിശേഷം ഇപ്പോൾ പറയാൻ കാരണം, ഓണക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ ചാനലുകളിലും ഒരു കാലത്ത് കൈരളിയുടെ സ്വന്തം വെള്ളിയേട്ടൻ, അതെ, കൈരളി ചാനലിൽ എന്നും വന്നുകൊണ്ടിരിക്കുന്ന വെള്ളിയേട്ടൻ, ഇത്തവണയും അതിന് വലിയ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. അതെ, വെള്ളിയേട്ടൻ എന്ന ചിത്രം ഈ കാലഘട്ടത്തിലും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 22 വർഷങ്ങളാണ് ഈ ചിത്രത്തിൻ്റെതായി കടന്നുപോയത്. 2000 ഓണക്കാലത്ത് മോഹൻലാലിന് ലഭിച്ച മറ്റൊരു മാസ് കഥാപാത്രമായ നരസിംഹത്തിലെ ഇന്ദുചൂടനെ പോലെ തന്നെ മമ്മൂട്ടിക്കും ഗംഭീരമായ ഒരു കഥാപാത്രം വെള്ളിയേട്ടനിലെ മാധവനുണ്ണി. മമ്മൂട്ടിയുടെ മാസ് കഥാപാത്രങ്ങളിൽ ആരാധകർ ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം കൂടിയാണ് വെള്ളിയേട്ടനിലെ അരക്കൽ മാധവനുണ്ണി. ഒന്നിലേറെ തവണ വെള്ളിയേട്ടൻ കാണാത്ത മലയാളികൾ കുറവായിരിക്കും. ഈ സിനിമയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥ കൂടിയുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. മമ്മൂട്ടിയുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് രഞ്ജിത്ത് ഇങ്ങനെ ഒരു കഥ എഴുതിയത് തന്നെ എന്നാണ് പറയുന്നത്. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് നരസിംഹം സംവിധാനം ചെയ്തപ്പോൾ അതിൽ ഒരു ഗസ്റ്റ് റോളിൽ എത്തിയ നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാറായി വെലസിയ മമ്മൂക്ക തന്നെ അതിന് പ്രതിഫലം വാങ്ങാതെ അതിന്റെ കാര്യം പ്രത്യേകമായി പറയുകയായിരുന്നു. തനിക്കും ഇത്തരത്തിലുള്ളൊരു മികച്ച ആക്ഷൻ മാസ് കഥാപാത്രത്തെ വേണം എന്ന് പറഞ്ഞതിന്റെ പ്രകാരം തന്നെയായിരുന്നു അന്ന് ഇത്തരത്തിലുള്ളൊരു മാസ് ആക്ഷൻ തിരക്കഥ മമ്മൂട്ടിക്ക് വേണ്ടി രഞ്ജിത്ത് ഒരുക്കിയത്. അതായിരുന്നു വെള്ളിയേട്ടൻ. ലാലിന് വേണ്ടി എഴുതിയതുപോലെ ഒരെണ്ണം തനിക്ക് വേണ്ടി എഴുത് എന്നായിരുന്നു മെഗാസ്റ്റാറിന്റെ ആവശ്യം. രഞ്ജിത്ത് അതനുസരിച്ചു. അങ്ങനെയാണ് വെള്ളിയേട്ടന്റെ തിരക്കഥ പിറക്കുന്നത് തന്നെ. മാത്രമല്ല, മറ്റൊരു രസകരമായ സംഭവം ഇതിൽ നേരത്തെ പറഞ്ഞു വന്നതാണ്, അതാണ് മോഹൻലാലിന്റെ ആ ഒരു അതിഥിവേഷം. എന്നാൽ തൽക്കാലത്തേക്ക് ആ കാര്യം നടന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ വലിയൊരു റെക്കോർഡ് തന്നെ ഈ സിനിമയ്ക്ക് വരുമായിരുന്നു. കാത്തിരിക്കുകയാണ് അത്തരത്തിൽ മറ്റൊരു സിനിമ ജനിക്കുന്നതിന് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.